ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ കുറച്ച് വീഡിയോ, ഫ്ലവറിംഗ് പ്ലാന്റ് കുറവേ ഉള്ളൂ കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ കുറച്ച് പ്ലാന്റുകളാണ് നമ്മളിന്ന് ഫ്ലവറിംഗ് പ്ലാന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടുകൊണ്ട് ഇൻഡോർ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഉൾപ്പെടുത്തിയ പ്ലാന്റും അതല്ലാതെ കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇൻഡോർ പ്ലാന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻഡോർ പ്ലാന്റൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ നമ്മൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതുവരെ എനിക്ക് ഇതിന്റെ പേര് കിട്ടിയിട്ടില്ല കേട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നെയാണ്. അപ്പോൾ പിന്നെ ഇത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല 365 ദിവസം ഫ്ലവർ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, നിറയെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് പൂക്കൾ, എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് കഴിഞ്ഞ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പം കുറേ ആൾക്കാർക്ക് കിട്ടാത്തുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർക്ക് ഇത് കിട്ടാത്തുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയുകയാണ് കുറച്ച് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. 80 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അതിൻ്റെ വേറൊരു കളർ വെറൈറ്റിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പിന്നെ ഒരു ഡാർക്ക് വയലറ്റ് കളർ പൂക്കൾ കണ്ടില്ലേ, ഇതാണ് വരുന്നത്. കുഞ്ഞു കുഞ്ഞ ഇല കാണാത്ത രീതിയിലാണ് ഇതിൻ്റെ പൂക്കൾ. പക്ഷേ ഒരു കാര്യം ആദ്യം മെസ്സേജ് ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് കൊടുക്കാനുള്ളൂ. കാരണം കുറച്ച് പ്ലാന്റ് ഈ വയലറ്റ് കളറിൻ്റെ ഉള്ളൂ, വൈറ്റ് കളറുണ്ട്, വയലറ്റ് കളറിൻ്റെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം. ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ള പ്ലാന്റുകളേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഈ വീഡിയോ കണ്ടുകൊണ്ട് പ്ലാന്റ് ഓർഡർ ചെയ്യുന്ന ആൾക്കാർ പിന്നെ അത് കൺഫേം ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ, എനിക്ക് പ്ലാന്റ് വേണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്ത് നമ്മൾ ഗൂഗിൾ പേ നമ്പറൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ചിലപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചില ആൾക്കാരൊക്കെ പൈസ അയക്കുന്നത്. പൈസയുടെ ബുദ്ധിമുട്ടോ അല്ല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ആൾക്കാർ വന്നിട്ട് നമ്മളോട് പ്ലാന്റുകൾ ചോദിക്കും. അപ്പോൾ അവരപ്പോൾ തന്നെ ക്യാഷ് പേ ചെയ്ത് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യം ചോദിച്ചവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളൊരു പ്ലാന്റ് ആവശ്യപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിലേ നമുക്ക് പ്ലാന്റുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത വരുന്ന നമ്മുടെ ടെക്കോമ പ്ലാന്റ് ആണ്, ഉണ്ടല്ലേ, ഈ ഒരു റെഡ് കളർ നല്ല അടിപൊളിയായിട്ടുള്ള ഇതാ പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ്. വലിയൊരു ഓവർ വലിപ്പമൊന്നുമില്ല, ഈ ഒരു വീഡിയോയിൽ കാണുന്ന വലിപ്പമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതിൻ്റെ റെഡ് കളറാണ്. ഇപ്പോൾ രണ്ട് കളറാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു വയലറ്റ് കളറാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ഒരു റെഡാണ്. പിന്നെ അതുപോലെ പിന്നെ യെല്ലോയും അതുപോലെ റെഡും കൂടെ മിക്സായിട്ട് വരുന്ന ഒരു കളർ, ഇങ്ങനെ രണ്ട് കളറാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ വില പറയുന്നത് പിന്നെ ഈ റെഡ് കളർ വരുന്നത് 80 രൂപയാണ്, ഇതിന് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. പിന്നെ പ്ലാന്റുകൾ വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ, അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം. 100 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. വരുന്ന നമ്മുടെ ലെൻഡാന പ്ലാന്റ് ആണ്. ലെൻഡാനയുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 3 കളർ കാണിച്ചിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഒറ്റ കളറേ ഇപ്പം നിലവിലുള്ളൂ, വൈറ്റ് കളർ. നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താം. ഹാങ്ങിങ്ങിൽ നമ്മുടെ മതിലിൻ്റെ മുകളിലൊക്കെ വെച്ച് നമുക്ക് സെറ്റാക്കിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റും. നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റാക്കി വെച്ചാൽ നല്ല നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ലെൻഡാന പ്ലാന്റ്. അധികം കെയറിങ് കാര്യങ്ങളൊന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ, 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ വരുന്ന നമ്മുടെ ബോഗംബില്ലയാണ്, നമ്മുടെ പിന്നെ പൂനെ വെറൈറ്റിയുടെ ബോഗംബില്ല. ഇത് കണ്ടില്ലേ, നല്ല വലിയ പൂക്കളാണ്. നമ്മുടെ നാടൻ ചെടികളെ അപേക്ഷിച്ച് പൂക്കളൊക്കെ വലിയ പൂക്കളാണ്, വലിയ ദളങ്ങളാണ് ഇതിൻ്റെ വരുന്നത്. അതുപോലെ ഇതിന് മുള്ളും വളരെ കുറവാണ്. നമ്മുടെ നാടൻ ബോഗംബില്ല അപേക്ഷിച്ച് മുള്ളു വളരെ കുറവാണ്. ഇടയ്ക്കൊക്കെ ഓരോ മുള്ളുകളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് വരുന്നത്, എല്ലാം വരുന്നത്. 120 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് ഒരു വൈറ്റ് കളറ്, പിന്നെ അതിൻ്റെ കടും പിങ്ക് കളറ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചു തന്നെയാണ്. എന്നാലും ഇതാ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ, നമ്മുടെ ഹൈബ്രിഡ് ബോഗൻവില്ല. ഇതിൻ്റെ ഒരു കടും പിങ്ക്, അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. 120 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത വരുന്ന നമ്മുടെ അസേലി പ്ലാന്റ് ആണ്. അസേലി പൂക്കളില്ല കേട്ടോ, മൊട്ടാണ്, എല്ലാം മൊട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ വൈറ്റ് കളറാണ് ഇത്, വൈറ്റ് കളർ പൂക്കൾ ഉണ്ടാകുന്ന പിന്നെ അസേലി പ്ലാന്റ്. ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് എല്ലാം വരുന്നത്. നല്ല അത്യാവശ്യം ഹെൽത്തിയായ പ്ലാന്റുകളാണ് വരുന്നത്. 280 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പം 2-3 കളറൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കളറൊക്കെ തീർന്ന് ഇനിയിപ്പോൾ ഈ ഒരു ഇനി പുതിയ സ്റ്റോക്ക് വന്നെങ്കിൽ അടുത്ത കൂടുതൽ കളേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം വൈറ്റ് കളർ മാത്രമാണ് ഇപ്പം നിലവിലുള്ളത്. നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് എല്ലാം വരുന്നത്. 280 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന നല്ല അടിപൊളിയായിട്ടൊരു മെഡിസിൻ പ്ലാന്റ് ആണ്. മെഡിസിൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ വളർത്തേണ്ട ഒരു പ്ലാന്റാണിത്. നമ്മളെ മക്കോട്ട ദേവ എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിന്നെ മെഡിസിൻ പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ കായകളെന്ന് പറയുന്നത് നമ്മൾ
ഒരു ഇത് കായകൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു 8 മാസം മുതൽ, ഈ ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ 8 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ ഈ ചെടികൾ കായ്ക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഇതിന് ഫലങ്ങൾ കിട്ടി തുടങ്ങുന്നതാണ് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക്, അതായത് പ്രമേഹ രോഗികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പിന്നെ പഴമാണ് ഇതിൻ്റെ മക്കോട്ട ദേവപ്പഴം. യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുകയാണ്. ഒരുപാട് വീഡിയോസ് ഈ യൂട്യൂബിൽ ഇതിനെ പറ്റിയിട്ട് പിന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, കാരണം ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ തൈകൾ ചോദിക്കുന്നുണ്ട് നമ്മളോട്. അപ്പോൾ കുറച്ച് തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് മാത്രമേ കൊടുക്കാനുള്ള തൈകളേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ കായ എന്ന് പറയുന്നത് പിന്നെ ഒരു 8 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ ഇത് കായ്ക്കും. അതായത് ഒരു 6 അടി 7 അടി പൊക്കെ ഇതിന് പരമാവധി വെക്കുള്ളൂ, വലിയ മരമായിട്ടൊന്നും പോകുന്ന തൈ അല്ല ഇത്. അപ്പം ഇതിൻ്റെ കായ ഒരു പിന്നെ കായ പിടിക്കാൻ തുടങ്ങിയാൽ ഒരു പച്ച കളറിലേക്ക് ആദ്യം വരും, അത് കഴിഞ്ഞത് പഴുത്ത മൂപ്പായി പഴുക്കുമ്പോഴത്തേക്ക് ഒരു ചുമപ്പ് കളർ വരും. ഈ ചുമപ്പ് കളറായ പഴം ചുമപ്പ് കളറായി കഴിഞ്ഞാൽ ഇത് ഏകദേശം പാകമായി എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അപ്പോൾ ഈ പഴം പറിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ സവാളൊക്കെ അരിയുന്ന രീതിയിൽ ചെറിയ കുനുകുനാന്ന് അരിഞ്ഞിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുക. വെയിലത്ത് വെച്ച് ഉണക്കി നമ്മളതൊരു നല്ലൊരു മൂടിയുള്ള പാത്രത്തിലിട്ട് സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, നമ്മൾ സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഷുഗർ വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. കുറഞ്ഞ തൈകളേ ഉള്ളൂ, ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന തൈകളാണിത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. അടുത്ത് വരുന്ന ഈ ഒരു CC പ്ലാന്റാണ്, കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലുള്ള തൈകൾ. പിന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള തൈകാണ് CC പ്ലാന്റിൻ്റെ. ഈ ഒരു വെരിഗേറ്റഡ് ലീഫൊക്കെ വരുന്ന മിനിയേച്ചർ ടൈപ്പാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് വരുന്നത്. 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് ഭംഗിയിൽ നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. 100 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഇൻഡോർ പാമാണ് കേട്ടോ. നല്ല മിനിയേച്ചർ ആയിട്ടുള്ള നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ടേബിൾ ടോപ്പിൽ വരെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന, നമ്മുടെ ഓഫീസ് റൂമിൽ ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പാമാണ്. അത് ഇൻഡോർ പാമാണ്. അപ്പം ഇതിന് മിനിയേച്ചർ ആണ് കേട്ടോ. ഒരുപാട് ഹൈറ്റൊന്നും വെച്ച് പോകുന്ന പ്ലാന്റ് അല്ല. ഇതുപോലെ നല്ല വൈറ്റ് ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, നല്ല അടിപൊളി ലുക്കായിരിക്കും കാണാൻ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഇതൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ, ഇത് വളരെ റയറായിട്ടൊക്കെ കിട്ടുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 250 രൂപയാണ്. സാധാരണ നമ്മൾ നേഴ്സറിയിലൊക്കെ 300 രൂപ 350 രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഒരുപാട് ഷൂട്ടുകളൊക്കെ ഉള്ള തൈകളാണ് കേട്ടോ. ഒരു 6-7 ഷൂട്ടൊക്കെ വരുന്ന തൈകളാണ് മിക്കവാറും വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിരിച്ച് വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയും ചെയ്യാം, ഒറ്റക്കെട്ടൊക്കെയായിട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് നമുക്ക് ഒരു ടേബിളിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 250 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അല്ലോ. അപ്പോൾ അടുത്ത് വരുന്ന നമ്മുടെ ഈ ഒരു ബാമ്പു ആണ്, കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലുള്ള തൈകൾ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള തൈകളാണ്, കണ്ടില്ലേ. ഒരുപാട് ആൾക്കാർ നമ്മളോട് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഈ ഒരു ബാമ്പു, ഇത് കണ്ടില്ലേ. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നല്ല ട്രിം ചെയ്ത് നല്ല ഭംഗിയായിട്ട് നല്ല ബോൾ ഷേപ്പിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു ബാമ്പു. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 120 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. കുറച്ച് പ്ലാന്റേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് മെസ്സേജ് ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ള പ്ലാന്റേ ഉള്ളൂ ഇത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം. പിന്നെ വരുന്ന ഒരു CC പ്ലാന്റ്, ബ്ലാക്ക് CC പ്ലാന്റ്, ബ്ലാക്ക് കളർ CC പ്ലാന്റ്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളാണ്. ഒരു 4, 5, 6 ഷൂട്ടൊക്കെ വരുന്ന, 5-6 ഷൂട്ടൊക്കെ വരുന്ന തൈകളാണ് എല്ലാം വരുന്നത്. എല്ലാം നമുക്ക് നേഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 400 രൂപയൊക്കെ റേറ്റ് കൊടുക്കേണ്ട പ്ലാന്റുകളാണ്. അപ്പോൾ ഇത് 300 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം, ബ്ലാക്ക് CC പ്ലാന്റ്. അപ്പോൾ കുറച്ച് പ്ലാന്റേ ഉള്ളൂ, ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം. 300 രൂപയാണ് ഇതിൻ്റെ വില. നമ്മുടെ ഈ ഒരു ഫേണാണ്, കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫേണ്, കണ്ടില്ലേ. ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് വരുന്നത്. നല്ല ഇതുപോലെ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഇൻഡോറിൽ, പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു ഫേണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതൊക്കെ ചെറിയ ജിഫിയിലാണ് വരുന്നത്, പ്ലാന്റുകളൊന്നും കേടായി പോകുന്ന പ്ലാന്റല്ല. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. 150 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ആണ്, കണ്ടില്ലേ, നല്ല ബുഷായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കലാത്തേ, കണ്ടില്ലേ. ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ്. ഒരു 3-4 ഷൂട്ടൊക്കെ വരുന്നുണ്ട് എല്ലാത്തിലും. 4 ഷൂട്ടൊക്കെ വരുന്ന നല്ല ബുഷായ തൈകളാണ്. 4 ഷൂട്ടി കുറയാത്ത തൈകളാണ് എല്ലാം വരുന്നത്. അപ്പോൾ നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഈ പോട്ട് ഫുള്ളായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 200 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക.
പിന്നെ വരുന്നത് നമ്മുടെ അരീക്കൽ പാമാണ്. അരീക്കൽ പാമ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോ കണ്ടുകൊണ്ട് ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ പിന്നെ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നവരോട് കുറച്ച് ആൾക്കാരോടൊക്കെ പ്ലാന്റ് സ്റ്റോക്ക് തീർന്നു പോയി എന്നൊക്കെ പറയേണ്ടി വന്നു പോയി. കാരണം എന്താ വെച്ചാൽ സ്റ്റോക്ക് ഇല്ലാതായി പോയി. അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്റ്റോക്കും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 150 രൂപയാണ്. സാധാരണ നഴ്സറിയിൽ 200-250 രൂപയ്ക്ക് ഒക്കെ കൊടുക്കുന്ന പ്ലാന്റുകളാണത്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. അപ്പോൾ ഇത് 150 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ലീഫിന് തന്നെ ഒരു പ്രത്യേകത ഒരു ഉണ്ട്. കണ്ടില്ലേ, ഒരു ചുരുണ്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഇത് കുറച്ച് പ്ലാന്റുകളുണ്ട്. ഇതിൻ്റെ ഇതുണ്ടല്ലോ, ലീഫിൻ്റെ മുകൾ ഭാഗം നല്ല ഗ്രീൻ കളറും അടിഭാഗം ഒരു പർപ്പിൾ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വളർത്താൻ പറ്റും. അതുപോലെ ചട്ടിയിലൊക്കെ ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 50 രൂപയാണ്. പിന്നെ വരുന്ന നമ്മുടെ ഈ പിന്നെ പൊയ്ക്കാ ഡോട്ട്സിൻ്റെ ഈ ഒരു തൈകൾ കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു കളർ മാത്രമേ ഇപ്പം നിലവിലുള്ള ഒരു പിങ്കും ഒക്കെ പിങ്ക് ഡോട്ട്സായിട്ട് വരുന്ന ഒരു പ്ലാന്റുകൾ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട്, കുറഞ്ഞ തൈകളേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 20 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. പിന്നെ വരുന്ന നമ്മുടെ ഈ ഒരു നിയോൺ ഫിലോഡൻഡ്രം. ഫിലോഡൻഡ്രത്തിൻ്റെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. നമുക്ക് നല്ല ടവർ പോലെയൊക്കെ നമുക്കൊരു സ്റ്റിക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചൂടിയൊക്കെ നമ്മുടെ PVC പൈപ്പിനുള്ളിൽ ചൂടിയൊക്കെ ചുറ്റിയിട്ട് പിന്നെ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു പിന്നെ ഈ ഒരു ഫിലോഡൻഡ്രം. അപ്പോൾ ഇത് പിന്നെ വളരെ എല്ലായിടത്തും ഇത് ഉള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ പിന്നെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നഴ്സറിയിലൊക്കെ കാണുന്ന പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ ഇതില്ലാത്തവരുണ്ടാവല്ലോ, ഒരുപാട് ആൾക്കാർ കിട്ടാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 20 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. വരുന്ന ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഇത്രയും ബുഷായ പ്ലാന്റാണ് വരുന്നതെല്ലാം. ഈ ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ ഈ ഒരു ചട്ടി ഫുള്ളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പിന്നെ വീണ്ടും വീണ്ടും ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ഗാർഡൻ്റെ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം. അതുപോലെ ഹാങ്ങിങ് ആയിട്ട് വളർത്താം. വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു പിന്നെ സ്പൈഡർ പ്ലാന്റിൻ്റെ ഈ ഒരു തൈകൾ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 30 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന നമ്മുടെ ഈ ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ തൈകളാണ്. കണ്ടില്ലേ ഈ ഒരു റെഡ് കളർ, കണ്ടില്ലേ, റെഡും വൈറ്റും കൂടെ മിക്സായിട്ട് വരുന്ന ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ തൈകൾ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ വൈറ്റും റെഡും കൂടെ വരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ്. നിറയെ പൂക്കളും ലഭിക്കുന്ന പ്ലാന്റുകളാണ് നമ്മുടെ ഈ ഒരു ബ്ലീഡിംഗ് ഹാർട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 80 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ പിന്നെ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഓർഡർ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും മറക്കാതെ സെൻഡ് ചെയ്ത് തരിക. അതുപോലെ പിന്നെ ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ അത് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ നമ്പറൊക്കെ സെൻഡ് ചെയ്ത് തരുന്നതാണ്. പിൻകോഡ് മറക്കാതെ, ഒരുപാട് ആൾക്കാർ പിൻകോഡ് അഡ്രസ്സ് അയക്കുന്ന സമയത്ത് പിൻകോഡ് പിന്നെ വെക്കാറില്ല. അപ്പം പിൻകോഡ് മറക്കാതെ വെക്കുക. അതുപോലെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും തീർച്ചയായിട്ടും വെച്ചിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.